നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പന്ത്രണ്ട് വയസ്സുള്ള വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ അധ്യാപകൻ അറസ്റ്റിൽ. സേഫ് കേരള പദ്ധതിയിൽ ജില്ലയിൽ 49 ഇടങ്ങളിൽ സ്ഥാപിച്ച AI ക്യാമറകൾ ഉടൻ ഫൈൻ ഈടാക്കി തുടങ്ങും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. പോലീസ് സേനയിലെ ക്രിമിനലുകളെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എടക്കര പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചും ധർണാ സമരവും നടത്തി. മുമ്മുള്ളി വാക്കാലി സുബ്രഹ്മണ്യന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസമാഹരണത്തിന് ബിരിയാണി ചലഞ്ച് നടത്തി ചികിത്സാ സഹായ സമിതി. 9000 പൊതി ബിരിയാണി വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. 12 വയസ്സുള്ള വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ അധ്യാപകനായ നിലമ്പൂർ ചുങ്കത്ര മാമ്പോയിൽ സ്വദേശി പൊട്ടങ്ങൽ വീട്ടിൽ അസൈനാറാണ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായത്. 12 വയസ്സുള്ള വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ അധ്യാപകനായ നിലമ്പൂർ ചുങ്കത്ര മാമ്പോയിൽ സ്വദേശി പൊട്ടങ്ങൽ വീട്ടിൽ അസൈനാറാണ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായത്. നിലമ്പൂരിലെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ് അറസ്റ്റിലായ അസൈനാർ. പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയെ വശീകരിച്ചും ഭയപ്പെടുത്തിയും പല പ്രാവശ്യം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തി എന്ന കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിന്മേലാണ് പോലീസ് നടപടി. സേഫ് കേരള പദ്ധതിയിൽ ജില്ലയിൽ 49 ഇടങ്ങളിൽ സ്ഥാപിച്ച AI ക്യാമറകൾ ഉടൻ ഫൈൻ ഈടാക്കി തുടങ്ങും. നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിൽ നിന്നുള്ള വാഹനങ്ങളുടെ ഡാറ്റയും ക്യാമറ വഴി ലഭിക്കുന്ന വിവരങ്ങളും വിശകലനം ചെയ്യുന്നതിലെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളാണ് ഫൈൻ ഈടാക്കുന്നതിന് നീളാൻ കാരണം. നിലവിൽ നടത്തുന്ന ട്രയൽ റണ്ണിൽ പ്രശ്നങ്ങളില്ല. കെൽട്രോണിന്റെ നേതൃത്വത്തിൽ ഏപ്രിലിലാണ് ജില്ലയിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. സെപ്റ്റംബറോടെ ഫൈൻ ഈടാക്കി തുടങ്ങുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു. AI ക്യാമറകൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ കോട്ടക്കലിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് കൺട്രോൾ റൂമിൽ പരിശോധിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഉത്തരവ് ലഭിക്കും മുറയ്ക്ക് പിഴ നോട്ടീസ് അയച്ചു തുടങ്ങുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോഴിക്കോടടക്കം പല ജില്ലകളിലും AI ക്യാമറകളിലൂടെ ഫൈൻ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്കുള്ള പിഴ ചിത്രങ്ങൾ ഉൾപ്പെടെ വാഹന ഉടമയുടെ പേരിൽ നോട്ടീസായി ലഭിക്കും. പിഴ ഓൺലൈനായോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ 30 ദിവസത്തിനുള്ളിൽ അടയ്ക്കണം. ഇതല്ലെങ്കിൽ കേസ് കോടതിയിലേക്ക് കൈമാറും. 200 മീറ്റർ ദൂരപരിധിയിലുള്ള നിയമലംഘനങ്ങൾ പോലും ക്യാമറയ്ക്ക് കണ്ടെത്താനാവും. പ്രോഗ്രാം ചെയ്തിട്ടുള്ള നിയമലംഘനങ്ങൾ കണ്ടാൽ ചിത്രം പകർത്തും. രാത്രിയിലും പകലും ഒരുപോലെ പ്രവർത്തിക്കാനാവും. സൗരോജ്ജമാണ് ഉപയോഗിക്കുന്നത്. സിം കാർഡ് ഉപയോഗിച്ചുള്ള ഇന്റർനെറ്റ് വഴി നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങൾ വാഹൻ സോഫ്റ്റ്വെയറിൽ എത്തുന്നതോടെ പിഴ ചെല്ലാൻ തയ്യാറാക്കും. കെൽട്രോൺ ചുമതലപ്പെടുത്തിയ ജീവനക്കാരാണ് നോട്ടീസ് അയക്കുക. ജില്ലയിൽ ഇതിനുള്ള ജീവനക്കാരുടെ നിയമനവും പൂർത്തിയാവുന്നുണ്ട്. പിഴ ഇങ്ങനെ: ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 2000 രൂപ, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചാൽ 500 രൂപ, ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചാൽ 500 രൂപ, ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്താൽ 500 രൂപ, 3 പേർ ബൈക്കിൽ യാത്ര ചെയ്താൽ 1000 രൂപ, വാഹനത്തിൽ അനധികൃത മോഡിഫിക്കേഷൻ നടത്തിയാൽ 5000 രൂപ, പുറത്തേക്ക് തള്ളും വിധം അപകടകരമായ രീതിയിൽ ലോഡ് കയറ്റിയാൽ 20000 രൂപ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. നിലമ്പൂർ ജില്ലാ ആശുപത്രി HMC യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. നമ്മളുടെ ജില്ലാ ആശുപത്രിയിൽ മലപ്പുറം ജില്ലയ്ക്ക് 3 ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ 3 ആശുപത്രികളാണ് ഉള്ളത്. ഒരു ആശുപത്രിയിലും നാളെ ഇതുവരെ കാർഡിയോന്റെ പോസ്റ്റ് സർക്കാർ അനുവദിച്ചിട്ടില്ല. സർക്കാർ നമ്മുടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ് അനുവദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാത്തലാബ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കും. അതിനുവേണ്ടിയിട്ട് ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു സംഘം ആളുകൾ ആരോഗ്യമന്ത്രിയെയും
സി എമ്മിനെ കാണാൻ അവർ കണ്ടതിനു ശേഷം അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ ജില്ലാ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തിക്കുന്നതിന് കാർഡിയോളജിസ്റ്റിനെ നിയമിക്കണം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇതിനാവശ്യമായ കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് അനുവദിക്കും. ഇക്കാര്യങ്ങൾ നേരിട്ട് ധരിപ്പിക്കാൻ ആരോഗ്യമന്ത്രിയെ നേരിൽ കാണാൻ തിരുവനന്തപുരത്ത് പോയിരുന്നെങ്കിലും സാധിച്ചില്ല. മിനിസ്റ്ററെ കാണാൻ പോയത് കാണാൻ സാധിച്ചിട്ടില്ല. എന്തായിരുന്നാലും എം എൽ എമാർ ആരെങ്കിലും ഒരു അവസരം വാങ്ങിച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധി ആരോഗ്യമന്ത്രിയെ കണ്ടിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ മൂന്ന് ആശുപത്രിയുടെ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തും. നിലമ്പൂർ ജില്ലാശുപത്രിയുടെ അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ ഫണ്ട് നൽകാൻ ജില്ലാ പഞ്ചായത്ത് ഒരുക്കമാണ്. മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി മാത്രമേ ഉള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളതെന്നും അവർ പറഞ്ഞു. നമ്മുടെ ഉത്തരവ് പ്രകാരം ഇത് ജില്ലാശുപത്രിയാണ്. അതുകൊണ്ടാണല്ലോ ജില്ലാശുപത്രി നമ്മൾ ഇത്രയും കാര്യങ്ങളിവിടെ ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി അല്ലല്ലോ. പക്ഷെ സർക്കാർ പറയുന്നത് ഒരു ജില്ലാശുപത്രി ആയിരുന്നുള്ളൂ, അത് തിരുവനന്തപുരമാണെങ്കിൽ. സർക്കാർ നിയമസഭയിൽ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സബ്മിഷൻ ഉന്നയിച്ചിരുന്നു നമ്മുടെ നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ കാര്യങ്ങൾ. അപ്പോഴും മിനിസ്റ്റർ പറഞ്ഞത് തിരൂര് മാത്രമാണ് ജില്ലാശുപത്രിയായിട്ട് ഇപ്പൊ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് നിയമസഭയ്ക്കകത്ത് മന്ത്രി തന്നെ പറഞ്ഞു. നിലമ്പൂർ ജില്ലാശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിലേക്ക് ഹൃദ്രോഗ വിദഗ്ധനെ നിയമിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സി പി എം പ്രതിനിധികൾ മുൻകൈയെടുക്കണം. അവർക്കൊപ്പം ആവശ്യപ്പെടുന്ന സമയത്ത് ആരോഗ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണാൻ തയ്യാറാണെന്നും എ കെ റഫീഖ പറഞ്ഞു. സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയൊക്കെ കൊടുത്തത് തിരൂർ ജില്ലാശുപത്രിയിൽ മാത്രമുള്ളൂ. അവിടെ കാസ്ട്രോ അത്ര അറേഞ്ച്മെന്റ് വന്നു. നമ്മൾ ഏകദേശം 35 ലക്ഷം രൂപയുടെ ഒരു മെഷീനാണ് അവിടെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പൊ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വാങ്ങിച്ചു കൊടുത്തു. നമുക്ക് ഇവിടെ അതേപോലെ ആരെങ്കിലും വർക്ക് അറേഞ്ച്മെന്റ് കാര്യമാക്കി കഴിഞ്ഞ ആളുകൾ കിട്ടുകയാണെങ്കിൽ വർക്ക് അറേഞ്ച്മെന്റ് എങ്ങനെയെങ്കിലും ജില്ലയിൽ അതില്ല. വന്ന് കഴിഞ്ഞാൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് കാത്തിലാക്ക് ഉൾപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ടി എം ടി ഡോക്ടർ വാങ്ങൂല, കാരണം എന്താ വെച്ചാൽ അത് ഓഡിറ്റ് വരും. കാരണം ഇവിടെ അതിനൊരു പോസ്റ്റ് ഇല്ലാതെ നമുക്ക് അതിന്റെ. പക്ഷെ ഷിനാസ് ഡോക്ടർ ഇപ്പൊ വന്നിട്ട് ഷിനാസ് ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, അതിനുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിച്ച് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ആയിക്കോട്ടെ, അത് എച്ച് എം സിയിൽ എടുത്ത് തീരുമാനം എടുത്തിട്ട് നമ്മളത് ചെയ്ത് തരാമെന്ന് ഷീനാസ് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് നമ്മൾ തീരുമാനിച്ച് ആ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഒരു കുറച്ച് പ്രയാസങ്ങൾ നമുക്ക് തീരും. മറ്റത് സർക്കാർ പിന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനൊക്കെ 10 കോടി രൂപക്ക് കാര്യമാക്കപ്പോ വന്നത്. ഡോക്ടർമാരുടെ യോഗം വിളിച്ച ഒപികളിൽ ഉൾപ്പെടെ ക്രമീകരണം വരുത്താൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തയിടത്തെ ചുമതലപ്പെടുത്തി. ലൈസൻസ് ലഭിച്ചാൽ 2023 തുടക്കത്തിൽ തന്നെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം തുടങ്ങും. ഈ വിഭാഗത്തിൽ കുറവ് വരുന്ന സ്റ്റാഫുകളെ ജില്ലാ പഞ്ചായത്ത് നൽകുമെന്നും അവർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തയിടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ റഷീദ് നാലഗത്ത്, എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എം അനൂപ്, ആർ എം ഒ ഡോക്ടർ വഹാബുദ്ദീൻ, സെക്രട്ടറി അബ്ദുൾ ഹമീദ്, എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ, ഇ പത്മാക്ഷൻ, എ ഗോപിനാഥ്, കെ സി വേലായുധൻ, ഇസ്മായിൽ എരഞ്ഞിക്കൽ, എം മുജീബ് റഹ്മാൻ, എം എ വർക്കി മൂഴിക്കുഴിയിൽ, അരുമ ജയകൃഷ്ണൻ, പരുന്തൻ നൌഷാദ്, സമീർ പുളിക്കൽ, ജസ്മൽ പുതിയറ, കൊമ്പൻ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. പോലീസ് സേനയിലെ ക്രിമിനലുകളെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് എടക്കര പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചും ധർണാ സമരവും നടത്തി. എടക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ ജനകീയ സമരം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി അധ്യക്ഷനായി. വാഹന പരിശോധനയുടെ പേരിൽ പോലീസ് അഴിഞ്ഞാട്ടം നടത്തുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ലഹരി മാഫിയകളെ അമർച്ച ചെയ്യേണ്ടതിന് പകരം നിരപരാധികളായ യുവാക്കളെ പിടിച്ചുകെട്ടി മർദ്ദിക്കുകയാണ് കേരളത്തിലെ പോലീസ് എന്ന് വി എസ് ജോയ് പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, ബാബു തോപ്പിൽ, സുനീർ മണൽപാടം, നിഷാദ് പൂക്കോട്ടുംപാടം, വി സി പ്രസാദ്, റോജി അറന്നാടമ്പാടം, വിനോദ് കൗക്കാട് എന്നിവർ സംസാരിച്ചു. ഇക്ബാൽ കാരക്കുന്നൻ, ഷാനവാസ്, ഫൈസൽ മെസ്സി, റിയാസ് എടക്കര, രതീഷ്, നിഷാദ്, റാഫി എന്നിവർ നേതൃത്വം നൽകി. മുമ്മുള്ളി വാക്കാലി സുബ്രഹ്മണ്യന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസമാഹരണത്തിനായി ചികിത്സാ സഹായ സമിതി ബിരിയാണി ചലഞ്ച് നടത്തി. 9000 പൊതി ബിരിയാണി വിതരണം ചെയ്തു. സുബ്രഹ്മണ്യന് മകനാണ് കരൾ പകുത്തു നൽകുന്നത്. ശസ്ത്രക്രിയ, തുടർ ചികിത്സ എന്നിവയ്ക്ക് 40 ലക്ഷം രൂപ വേണം. 22 ലക്ഷം രൂപ സമിതി സമാഹരിച്ചു. ചലഞ്ച് വഴി 9 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സാമഗ്രികൾ, പന്തൽ തുടങ്ങിയ ചെലവുകൾ സ്പോൺസർഷിപ്പാണ്.
അമൽ കോളേജ് NSS യൂണിറ്റും പങ്കെടുത്തു. ശേഷിച്ച തുകയ്ക്ക് സുമനസുകൾ കനിഞ്ഞ് സഹായിക്കണമെന്ന് ഭാരവാഹികളായ രജനി അജിത്, അബ്ദുൾ റഷീദ്, സഗാഫി, വി പ്രദീപ് കുമാർ എന്നിവർ അഭ്യർത്ഥിച്ചു. നമ്മുടെ നാട്ടുകാരനായ ഗവൺമെന്റിന്റെ ലിവർ മാറ്റിവെക്കൽ സർജറിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബിരിയാണി സർജറിയാണുള്ളത്. ഈ സ്ത്രീ സഹായ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 30 ലക്ഷത്തിലേക്കുള്ള ബാക്കിയുള്ള സംഖ്യയ്ക്ക് വേണ്ടിയാണ് സർജറി നടത്തുന്നത്. ഏകദേശം 9000 ഭക്ഷണപ്രീതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ നാട്ടുകാരുടെ വലിയൊരു കൂട്ടായ്മയാണ്. ഈ നാട്ടിലെ ജാതി മതഭേദമന്യ കക്ഷിരാഷ്ട്രീയങ്ങൾ അധികമായിക്കൊണ്ട് ഇതാവിടെ പരിപൂർണമായ സ്വാഗതം നടത്തുന്ന പരിപാടിയാണ്. നമുക്കെല്ലാവരും മാതൃകയാണ്. നിലമ്പൂർ ഫെഡറൽ ബാങ്ക് ശാഖയിലെ അക്കൗണ്ട് നമ്പർ 1156010092444, IFSC FDRL 0001156. എടക്കര കരുനച്ചി കുടുംബാരോഗ്യ കേന്ദ്രവും പള്ളിപ്പടി യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പള്ളിപ്പടി അൽ ഹലാഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആരോഗ്യ ക്യാമ്പ് എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി അധ്യക്ഷയായി. സെമിനാറിൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ദീപ ക്യാൻസറും രോഗപ്രതിരോധവും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ക്യാൻസർ മരണനിരക്ക് ഭീതിതമായ നിലയിലാണെന്ന് ഡോക്ടർ ദീപ അവതരിപ്പിച്ച പ്രബന്ധ അവതരണത്തിൽ പറഞ്ഞു. ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ രാജ്യത്ത് ഗർഭാശയ ക്യാൻസർ മൂലം മരിക്കുന്നുവെന്നാണ് കണക്ക്. ഗ്ലോബോക്യാൻ കണക്കുകൾ പ്രകാരം 2020 ലോകത്ത് 1,92,92,789 പേർക്ക് പുതുതായി രോഗം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ 1,00,000 പേരിലും 201 പേർക്കാണ് പുതുതായി രോഗം വന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെതിരെ സമൂഹം ജാഗരൂകരാകണമെന്നും ഡോക്ടർ ദീപ കൂട്ടിച്ചേർത്തു. പാലേമാട് ശ്രീ വിവേകാനന്ദ കോളേജിലെ DHIC വിദ്യാർത്ഥികൾ ക്യാമ്പിലെ സജീവ സാന്നിധ്യമായി. പകർച്ചവ്യാധികൾ എന്ന വിഷയത്തിൽ ചുങ്കത്ര ഹെൽത്ത് സൂപ്പർവൈസർ ജലീൽ എരഞ്ഞിക്കൽ പ്രബന്ധം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന വിഷയാവതരണ ചർച്ചയിൽ ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചർച്ച നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കബീർ പനോളി, സിന്ധു പ്രകാശ്, സുലൈഖ, സനൽ, റസിയ എന്നിവർ സംസാരിച്ചു. എടക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് സ്വാഗതവും ക്ലബ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പള്ളിപ്പടി നന്ദിയും പറഞ്ഞു. നിലമ്പൂരിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ശക്തി പ്രകടനം. റാലിയിൽ അണിനിരന്നത് ആയിരങ്ങൾ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 13-ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിൽ റാലി നടത്തിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് PK സൈനബ, കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS സലീഖ, ജില്ലാ പ്രസിഡന്റ് ഇ സിന്ധു, സെക്രട്ടറി VT സോഫിയ, ട്രഷറർ അഡ്വക്കേറ്റ് ഷീന, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ ഉൾപ്പെടെ മുൻനിരയിൽ അണിനിരന്നു. ഇവർക്ക് പിന്നിൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അച്ചടക്കത്തോടെ പ്രവർത്തകർ അണിനിരന്നതോടെ നിലമ്പൂർ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ റാലികളിൽ ഒന്നായി മാറി. റാലിക്ക് വിവിധ പോഷക സംഘടനകളുടെയും പാർട്ടിയുടെയും നേതൃത്വത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ജനതപടയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ സംഘടനയുടെ പതാകകൾ പിടിച്ചെത്തിയ വനിതകൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. BJPക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളും ഉയർത്തി. റാലി കാണാൻ റോഡിന്റെ ഇരുവശങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. കുത്തക കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനെന്ന് KS സലീഖ.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 13-ാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകുന്ന പണിയാണ് നിലവിൽ മോദി സർക്കാർ സ്വീകരിക്കുന്നത്. ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ദാരിദ്ര്യം വളരുന്നതിനോടൊപ്പം രാജ്യത്ത് ശതകോടീശ്വരന്മാരും വർദ്ധിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റഴിക്കുന്നത് പൂർത്തിയാകുന്നതോടെ രാജ്യത്ത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രൂക്ഷമാകും. ഇന്ധനവില വർധനവും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നും അവർ പറഞ്ഞു. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലും അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. സൈനിക മേഖലയിലും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകി രാജ്യത്തെ യുവതലമുറയെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും അവർ ആരോപിച്ചു. രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളെയും വർഗീയത ഇളക്കിവിട്ട് തടയാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ സംഘപരിവാറിന് നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത കേരളത്തെ ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും കേരള ജനത ഈ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും കെ എസ് അലീഖ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് യു സിന്ധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വി ടി സോഫിയ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി സുമതി, ടി വി അനിത, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ, സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, സി പി എം ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഷാരിയിൽ അംഗനവാടിയിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്കിടയിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും എഴുതാനും വായിക്കാനും കഴിയാത്ത ആളുകൾ നമുക്കിടയിൽ മാഷോട് പറഞ്ഞു, എന്റെ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും എഴുതാനും വായിക്കാനും അറിയാത്തവരായിട്ടുണ്ട് എന്നുള്ളത്. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ടി വി കാണുക മാത്രമല്ല, പത്രം വായിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എഴുതുക, വായിക്കുക, പഠിക്കുക എന്നുള്ളത്, ഏത് പ്രായത്തിലും പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ 1-ാം ക്ലാസ് മുതൽ പഠിക്കണം, അതുകൊണ്ട് ഞങ്ങളന്ന് പഠിച്ചില്ല, ഇനി ഞങ്ങൾ പഠിക്കുന്നില്ല, ആ പ്രായം കഴിഞ്ഞല്ലോ എന്നല്ല. ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാനും കഴിയുക, വായിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാബിർ, വാർഡ് മെമ്പർ പി സിദ്ദിഖ്, സാക്ഷരതാ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പി സാജിദ, പഞ്ചായത്ത് ആർ പി അഷ്റഫ് പാറശ്ശേരി, സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ നഗരസഭയിലെ ചക്കാലക്കുത്ത് വോട്ടർ ഐ ഡി ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന് ക്യാമ്പ് നടത്തി. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം രാജ്യമൊട്ടാകെ വോട്ടർ തിരിച്ചറിയൽ രേഖയും ആധാർ കാർഡും ബന്ധിപ്പിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. ചക്കാലക്കുത്ത് ഡിവിഷൻ കൌൺസിലർ ഡെയ്സി ചാക്കോയുടെ അഭ്യർത്ഥന മാനിച്ച് ബി എൽ ഒമാരായ പി ഹനീഫ, കെ അരുൺ എന്നിവരാണ് ക്യാമ്പ് നടത്തിയത്. ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള വോട്ടർ പട്ടികയിലെ ഐ ഡി കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ചില വോട്ടർ പട്ടികയിൽ 2-3 ഒരാൾ തന്നെ ഡ്യൂപ്ലിക്കേഷനായി വരുന്നുണ്ട്. അപ്പം ഈ ഇങ്ങനെ ആധാർ ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക, അങ്ങനെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കി വോട്ടിംഗ് സുതാര്യത കൈവരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വാർഡുകളിലും വോട്ടർ ഐഡിയും ആധാറും ലിങ്ക് ചെയ്യുന്ന ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർ സി കെ അജിത, എം ജയകുമാരി, എം രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. തിന്മയ്ക്ക് മേൽ നന്മ നേടുന്ന വിജയം ആഘോഷമാക്കുന്ന ഉത്സവമാണ് ദീപാവലി. ദീപം കൊളുത്തി മധുരത്തിനൊപ്പം ആനന്ദം പങ്കിട്ടാണ് ആഘോഷം. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ ശ്രീ വിവേകാനന്ദ വിജ്ഞാന കേന്ദ്രം വായനശാലയിൽ ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് ദീപം കൊളുത്തി. ഗ്രന്ഥശാല ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. വീടുകൾ, ക്ലബ്ബുകൾ, വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും വെളിച്ചം കൊളുത്തി ദീപാവലി ആഘോഷിച്ചു.
വിമുക്തി മിഷനും അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മൈലാടിയിലെ NSS വോളണ്ടിയേഴ്സും ചേർന്ന ചന്തകുന്ന AUP സ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂളിലെ 400 വിദ്യാർത്ഥികൾക്കായി മൈം അവതരിപ്പിച്ചു. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ എബിൻ സണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവംബർ 1 കേരള പിറവി ദിനം വരെയുള്ള ദിവസങ്ങളിലെ കേരള സർക്കാർ ലഹരി മുക്ത നവകേരളം എന്നുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അമൽ കോളേജിലെ NSS വിദ്യാർത്ഥികൾ പ്രോഗ്രാം കോർഡിനേറ്റർ മുനീർ സാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പരിപാടികളായിട്ടുള്ള ഇപ്പോൾ നമ്മൾ താഴെ GUP സ്കൂളിൽ വെച്ച് നമ്മളതിൻ്റെ ഒരു മൈമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. AUP സ്കൂളിലെ പ്രധാന അധ്യാപകൻ അമൽ കോളേജ് NSS കോർഡിനേറ്റർ മുനീർ അഗ്രഗാമി, എക്സൈസ് ഡ്രൈവർ മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചന്തക്കുന്ന് GUP സ്കൂളിന് മുന്നിൽ വെച്ച് ആരംഭിച്ച് ബാനറുകളുടെയും പോസ്റ്ററുകളുടെയും അകമ്പടിയോടുകൂടി മുദ്രാവാക്യങ്ങൾ മുഴക്കി കാൽനടയായി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വരെ ലഹരിക്കെതിരെ കാൽനട പ്രചാരണ ജാഥ നടത്തി. ശേഷം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് ലഹരിക്കെതിരെ സന്ദേശമുയർത്തിക്കൊണ്ട് ഫ്ളാഷ് മോബ് നടത്തി. ബസ് കാത്തിരിപ്പുകാരും വ്യാപാരി വ്യവസായികളും ഓട്ടോ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും അടക്കം 250 ആളുകളിലേക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങൾ എത്തിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.